അഴുകി തുടങ്ങിയിരുന്നെങ്കിലും കഴുകി വൃത്തിയാക്കുമ്പോൾ അവരുടെ കൈ വിറച്ചില്ല. ഹൃദയം വിങ്ങുന്നതും ഉള്ളു നോവുന്നതും സ്വയം അറിഞ്ഞിട്ടും സേവനപാതയിൽ ആദർശത്തിന്റെ കരുത്തായിരുന്നു അവരുടെ ആത്മബലം. ടീം വെൽഫെയറിന്റെ വനിതാ കൂട്ടായ്മ വേറിട്ട സേവനത്തിലൂടെ നാടിന് നൽകിയത് വലിയൊരു സന്ദേശമായിരുന്നു. മതവും ജാതിയുമെല്ലാം ജീവനറ്റാൽ വിശ്വാസം മാത്രമാണെന്നും നമ്മളെല്ലാം മനുഷ്യർ മാത്രമാണെന്നുമുള്ള സന്ദേശം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മൃതശരീരങ്ങൾ മോർച്ചറിയിൽ ഏറ്റുവാങ്ങി നടപടിക്രമങ്ങൾക്കായി വൃത്തിയാക്കി നൽകിയ വനിതാ സംഘം നന്മയുടെ വെളിച്ചമാവുകയാണ്. ഒപ്പം ടീം വെൽഫെയർ വളണ്ടിയർമാർ ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ നടത്തിയ പ്രവർത്തനവും വേറിട്ട സേവന മാതൃകയാണ് തീർത്തത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുണ്ടക്കയ്യും ചൂരൽമലയുമെല്ലാം തകർന്നു മണ്ണടിഞ്ഞപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയവരിൽ അവരുമുണ്ടായിരുന്നു. സഹജീവി സ്നേഹവും ആദർശത്തിന്റെ കരുത്തുമായി സേവനത്തിനിറങ്ങിയവർ ഉള്ളിലെ നോവടക്കിയാണ് ജീവനറ്റ മനുഷ്യർക്കായി തെരച്ചിൽ നടത്തിയത്. എല്ലാ സംഘടനകളും ഒരുമിച്ച് കൈകോർത്ത ദിനങ്ങൾ കേരളക്കരയുടെ ഐക്യം വിളിച്ചോതുന്നതായി. സർക്കാർ സംവിധാനങ്ങളും ജാതിമത ഭേദമന്യേ എല്ലാ സംഘടനകളും ഒന്നിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ ദിനങ്ങൾ, യുവജന സംഘടനകൾ, രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ, അങ്ങനെ എല്ലാവരും തോളോട് തോൾ ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. സൈന്യവും പോലീസും ഫയർഫോഴ്സും വനം വകുപ്പും NDRF നടത്തിയ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതായിരുന്നു. ഉരുൾപൊട്ടി വലിയ പാറക്കല്ലുകളും ചെളിയും വെള്ളവും കുത്തിയൊലിച്ചെത്തിയപ്പോൾ ഒന്നുറക്കെ കരയാനോ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനോ കഴിയാതെ മണ്ണിലടിയിൽ പൊലിഞ്ഞുപോയവർ, ഒരു മലയൊന്നാകെ പൊട്ടിയടർന്ന് മഹാദുരന്തം വിതച്ചപ്പോൾ ജീവൻ പൊലിഞ്ഞവർ ഒരുപാട് ദൂരേക്കാണ് എടുത്തെറിയപ്പെട്ടത്. മൃതശരീരങ്ങളായും ശരീരഭാഗങ്ങളായും ചാലിയാറിലൂടെ ഒഴുകിയെത്തിയത് ഒരുപാട് സ്വപ്നങ്ങളെ മനസ്സിൽ താലോലിച്ച മനുഷ്യരായിരുന്നു. പുഴയിലൂടെ മൃതശരീരങ്ങൾ ഒഴുകിയെത്തുന്ന വാർത്തയറിഞ്ഞ് ടീം വെൽഫെയറിന്റെ 172 വളണ്ടിയർമാരാണ് പോത്തുകല്ലിൽ രക്ഷാപ്രവർത്തനത്തിനായി പാഞ്ഞെത്തിയത്. മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും ദുർഘടമായ പാതകളിലൂടെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് കണ്ടെത്തുമ്പോൾ പലർക്കും ഉള്ളിലെ വിങ്ങലും സങ്കടങ്ങളും ഒളിപ്പിക്കാനായിട്ടുണ്ടാവില്ല. കണ്ണു നിറയുന്നത് സ്വയം അറിഞ്ഞിട്ടും ആദർശത്തിന്റെ കരുത്ത് ആത്മബലമാക്കി സേവനം ചെയ്യുകയായിരുന്നു അവർ. ഉറ്റവർക്ക് കാണാനെങ്കിലും ജീവനറ്റവർ സ്വന്തം മണ്ണിലേക്ക് എത്തണമെന്ന ദൃഢനിശ്ചയമായിരുന്നു അവരെ നയിച്ചത്. വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളടക്കം എല്ലാറ്റിനും നേതൃത്വം നൽകി അവർക്കൊപ്പമുണ്ടായിരുന്നു. ടീം വെൽഫെയറിലെ വനിതാ വളണ്ടിയർമാർ ചെയ്ത സേവനം വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവുന്നതല്ല. ചാലിയാറിൽ നിന്ന് കണ്ടെടുക്കുന്ന മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് എത്തിക്കുമ്പോൾ ടീം വെൽഫെയറിന്റെ വനിതാ സംഘം കർമ്മനിരതരായി അവിടെയുണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞ് ലഭിച്ച മൃതദേഹങ്ങൾ അഴുകി തുടങ്ങിയിട്ടും കഴുകി വൃത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പോലീസിനെ സഹായിച്ച 20 പേരടങ്ങുന്ന വനിതാ സംഘം വേറിട്ട സേവന മാതൃകയാണ് തീർത്തത്. ഇന്നലെ രാവിലെ മുതൽ ഇന്ന് ഈ നേരം വരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഞങ്ങൾ അതിദയനീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏത് മനുഷ്യന്റെയും കരളലിയിപ്പിക്കുന്ന വിധം 100-ൽ ബോഡികളാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായി കൈകാര്യം ചെയ്തത്. ഓരോ ബോഡികളും മുഴുവനായിട്ടുള്ള ബോഡി ആകെ 3 നമ്മുടെ കണ്ണിൽ കണ്ടത്. ബാക്കിയുള്ളത് മുഴുവൻ ബോഡി പാർട്സുകളാണ് വന്നിരുന്നത്. ആ പാർട്സുകൾ തന്നെ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത്യന്തം ദയനീയമായി, സാധാരണ മനുഷ്യർക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അത്രയും ദാരുണമായിരുന്നു അതിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ മടിച്ചു നിൽക്കുക, ബോഡി ആംബുലൻസിൽ നിന്ന് ഇറക്കി ഇൻക്വസ്റ്റ് ചെയ്യാൻ വരെ പൊതിഞ്ഞു കിടക്കുന്ന ബോഡി കൊണ്ടുവരാൻ അവർ റെഡിയാണ്. പക്ഷെ ആ ബോഡി തുറന്ന് പോലീസുകാരെ ഇൻക്വസ്റ്റ് ചെയ്ത് സഹായിക്കാൻ ഒരുവിധപ്പെട്ട ആളുകളൊന്നും തയ്യാറാകാതിരുന്നിടത്താണ് ടീം വെൽഫെയറിന്റെ വനിതാ പ്രവർത്തകർ ഇന്നലെ ആ ദൗത്യം ഏറ്റെടുത്തത്. പോത്തുകല്ലിലും നിലമ്പൂരിലും സർവീസ് സെന്ററുകൾ തുറന്ന് 4 മുഴുവൻ സമയവും സർവീസ് നടത്തി. ടീം വെൽഫെയറിന്റെ വനിതാ സംഘം അടക്കം 183 വളണ്ടിയർമാർ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ദിനങ്ങൾ. ഓരോ ദിവസവും രക്ഷാദൗത്യത്തിനായി 250 വളണ്ടിയർമാർ ചാലിയാറിൽ തിരച്ചിലിനുണ്ടായിരുന്നു. അത് അവർക്ക് സേവനപാതയിലെ വിസ്മരിക്കാനാവാത്ത ഒരു ഏടായിരുന്നു. ജീവന്റെ തുടിപ്പ് തേടിയും ജീവനറ്റവരുടെ മൃതദേഹങ്ങൾ
പേടിയുമുള്ള യാത്രയിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട്. ഹൃദയഭേദകമായ കാഴ്ചകൾ കണ്ട് മനസ്സു മരവിച്ചു പോയവരുണ്ട്. മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിലിനായി പുറപ്പെട്ട് ഒരു ദിവസം ഉൾക്കാട്ടിൽ കുടുങ്ങിയ 18 പേരിൽ 14 സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്കൊപ്പം 4 പേർ ടീം വെൽഫെയർ വളണ്ടിയർമാരായിരുന്നു. ദിവസങ്ങളോളം രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നവർ മോർച്ചറിയിൽ മൃതദേഹങ്ങൾ കഴുകി വൃത്തിയാക്കി നടപടിക്രമങ്ങൾക്കായി പോലീസിനെ സഹായിച്ച വനിതാ സംഘം നന്മ ചെയ്യുന്നതിന്റെ സന്തോഷം മുഖത്ത് പുഞ്ചിരിയായി വിരിയുമ്പോഴും ഉള്ളിലെ വിങ്ങലൊളിപ്പിക്കാൻ ശ്രമിച്ച പെൺസംഘം, വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ താങ്ങും പിന്തുണയുമായി അവർക്കൊപ്പമുണ്ടായിരുന്നു. എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. ടീം വെൽഫെയറിന്റെ പ്രവർത്തനം സമാനതകളില്ലാത്തതായിരുന്നു. ഇന്നും തുടരുന്ന സേവനം, മനുഷ്യർ നിസ്സഹായരായി പോകുന്ന ഇടങ്ങളിലെല്ലാം നിലവിളിയറ്റ മനുഷ്യരുടെ നൊമ്പരങ്ങൾക്കൊപ്പം എല്ലായ്പ്പോഴും ആ നീലക്കുപ്പായക്കാർ ഉണ്ടായിരുന്നു. കാലം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ദുരന്ത മുഖങ്ങളിൽ ഓടിയെത്തുന്ന അവരെ, ടീം വെൽഫെയറിന്റെ പ്രവർത്തകരെ. സേവനപാതയിൽ നിങ്ങൾ തീർത്ത മാതൃക കുറിച്ചിടാൻ വാക്കുകൾ മതിയാവില്ല. നന്മയുടെ ലോകം നിങ്ങളെ ഒരിക്കലും മറക്കില്ല. ദുരന്ത മുഖങ്ങളിൽ യാതൊരു ലാഭേച്ഛയും ഇല്ലാത്ത നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് മറക്കാൻ കഴിയുക? ദുരന്തം കേട്ടറിഞ്ഞ് ഓടിയെത്തിയ എല്ലാവർക്കുമുണ്ട് ഞങ്ങളുടെ സല്യൂട്ട്. ടീം വെൽഫെയറിന്റെ വളണ്ടിയർമാരുടെ സേവനത്തിന് മനം നിറഞ്ഞ സ്നേഹം പകരം തരുന്നു. വനിതാ വളണ്ടിയർമാരുടെ ഉൾക്കരുത്തിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ലോകം ചർച്ച ചെയ്ത ആ നന്മയ്ക്ക് ഹൃദയത്തിൽ നിന്നും ഒരു സല്യൂട്ട്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും കണ്ടറിഞ്ഞ എല്ലാവരുടെയും മനസ്സിൽ എന്നും ഉണ്ടാവും. വിസ്മൃതിയിൽ വിലയം പ്രാപിക്കാതെ ടീം വെൽഫെയർ എന്ന ആദർശത്തിന്റെ കരുത്തുള്ള നന്മ കൂട്ടായ്മ. ന്യൂസ് ഡെസ്ക്, നീള 24 ലൈവ്.